ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. മവ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ റെസിപ്പിയാണ്, നമ്മുടെ വാഴൻ്റെ പൂവ് അല്ലെങ്കിൽ മാണി എന്നൊക്കെ പറയും. അപ്പോൾ അത് ആമിഞ്ഞ് വെട്ടിത്തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുവരെ എൻ്റെ ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എത്ര കാലമായിട്ട് ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പലരും ഉണ്ടാക്കിയിട്ട് തിന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ താത്താക്ക് ഉണ്ടാ താത്താവാണ് അധികം ഉണ്ടാക്കാത്തത്. അപ്പോൾ ചെന്നൈത്തെ താത്തയാണ് ഇന്ന് എനിക്കത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിത് നേരാക്കാത്തതുകൊണ്ട് താത്താവ് ഈ ഒരു നരമ്പും അതിൽ കാണുന്ന ഒരു കവറും എടുത്ത് കളയണം, രണ്ടും കളയണം, അല്ലെങ്കിൽ അത് കഴിക്കും. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെ നേരാക്കേണ്ടതെന്ന് അറിയില്ല. സത്യം അറിയാത്തതുകൊണ്ട് എന്നെമാതിരി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്നുള്ളവർ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും നല്ല സാധനമാണ് ശരീരത്തിന്. അപ്പോൾ വീട്ടിൽ പിന്നെ ഉണ്ടായപ്പോൾ എന്തായാലും താത്ത പോണേന് മുമ്പ് നമുക്കത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പഠിപ്പിച്ച് തരികയാണ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഓരോ ഇതളും ഇങ്ങനെ ആ ചുവപ്പ് കളറാണല്ലോ, ഒരു പർപ്പിൾ കളറാണല്ലോ അതിൻ്റെ ഇത്, അത് ഫുള്ളായിട്ട് എടുത്ത് അതിൽ ആ പൂവ് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യുള്ളൂ. എന്നിട്ട് ആ പൂവ് എല്ലാത്തിൻ്റെ മെറൂണും മാറ്റിയ ശേഷം ഇങ്ങനെ ഒരു വെള്ള കളറ് ലീഫ് വരണ മാതിരി ആവും. അപ്പോഴാണ് അത് മൊത്തമായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഈ വെള്ളത്തിൽ താത്ത നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിലാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നാരങ്ങ തൈരിട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതായത് എന്താണോ സ്റ്റോക്കുള്ളത് അത് അതെടുത്തിട്ട് ആ വെള്ളത്തിൽ കലക്കി വെക്കുക. എന്നിട്ട് അതിലിട്ട് കഴുകുക. പിന്നെ തേങ്ങയും ഉണക്കമുളകും എടുത്തിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഒരു ഉണക്കമുളകും ചെറിയുള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി താളിക്കലാണ് നമ്മുടെ ചീഞ്ചട്ടി. ഏതാണോ നിങ്ങൾ ഫ്രൈ പാൻ വെക്കണേ അത് വെച്ചിട്ട് അതിൽ നമ്മുടെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എണ്ണ കാഞ്ഞ ശേഷം സാധാരണ നമ്മൾ ചെയ്യണ മാതിരി കടുകിടുക. കടുക് പൊട്ടിയ ശേഷം കരിവേപ്പിലിടുക, ഉണക്കമുളക് ഇടുക, ചെറിയ ഉള്ളി ഇടുക, അങ്ങനെ എല്ലാം ഇടുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണിക്കുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ താത്തമാർ നമുക്ക് ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കുറച്ച് പേര് അറിഞ്ഞോട്ടേ എന്നുള്ളതിലാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. എന്നെ പോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണക്കമുളക് ഇട്ടു, അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട്ടു, ഉണക്കി കറിവേപ്പില ഇട്ടു കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഇതിൽ നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ റെക്കോർഡിങ് പിന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് റെക്കോർഡിങ്ങിൽ മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് മൂത്ത ശേഷം നല്ലൊരു മണം വരും അതിൽ നിന്ന്. ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പുറത്ത് എൻ്റെ നാത്തൂൻ അഫ്ര പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കിയിരിക്കണേ. എനിക്ക് ലേശം ഒരു കാലിന് പ്രശ്നം, അപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. ഉണ്ടാക്കലൊക്കെ അവരാണ്. എന്നിട്ട് ആ നാരങ്ങയിൽ നിന്നും രണ്ട് വശം കഴുകിയിട്ട് വാര വെച്ച ആ പൂവ് അരിഞ്ഞ് വെച്ച പൂവിനെ എടുത്തിട്ട് അതിലിടുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ മൂടി വെച്ചിട്ട് ലേശം ഉപ്പും അതിനിതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടണുള്ളൂ. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടാണ് അത് വേവിക്കുന്നത്. എല്ലാം എക്സ്ട്രാ വെള്ളമൊന്നും അതിൽ ചേർത്തിട്ടില്ല. എന്താ വെച്ചാൽ അത്രയും തിന്നായിട്ടാണ് നുറുക്കിയിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വലുതായിട്ടില്ല, ചെറു ചെറു നാരുമാരിയാണ് നുറുക്കിയിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ആ മൂടിക്കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അത്ര അധികം വേവും ഇല്ല, അതിന് ഒരുപാട് വേവൊന്നും ഇല്ല. ഒരു 5 മിനിറ്റോ ഒക്കെ ഉള്ളൂ തോന്നുന്നു അതിൻ്റെ വേവ്. സമയം നോക്കിയില്ല കേട്ടോ. പക്ഷെ വേഗം ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് മൂടി നല്ല ആവി പോകാണ്ട് മൂടി വെച്ചു. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഉണക്കമുളകും കൂടി ചതച്ച് വെച്ചിരുന്ന തേങ്ങ പീര് അതിട്ടു. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണം കൂടി വരും, തേങ്ങൻ്റെയും ഇതിൻ്റെയൊക്കെ മണം വരും. ഇതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ താത്ത പറഞ്ഞു മുട്ട വേണമെങ്കിൽ പൊട്ടിച്ച് ഒഴിക്കുക, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. മുട്ട പൊട്ടിച്ച് ഒഴിച്ചാലും നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. ഇതിട്ട ശേഷം മുട്ട വേണമെങ്കിൽ വേണ്ടവർക്ക് മുട്ട ഒഴിച്ച് ഫ്രൈ ചെയ്യാം. ഞങ്ങളും ഇട്ടൊന്നുമില്ല, താത്ത പറഞ്ഞു അങ്ങനെയും ചെയ്യാം എന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ വാഴപ്പൂ ഉപ്പേരി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഞാനും ട്രൈ ചെയ്യുക ഇനി. അപ്പോൾ വീണ്ടും ഇതേമാതിരി വീഡിയോസായിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.